സി പി എം മുതിർന്ന നേതാവും മുൻ സി ഐ ടി യു ജനറൽ സെക്രട്ടറിയുമായിരുന്ന എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല വിധി ഇന്നലെ വന്നു. മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നും അന്തിമ തീരുമാനമെടുക്കേണ്ടത് എറണാകുളം മെഡിക്കൽ കോളേജാണെന്നും കോടതി പറയുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് തൻ്റെ ശരീരം കൈമാറണമെന്ന് എം എം ലോറൻസ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു എന്ന് മൂത്ത മകൻ അഡ്വക്കേറ്റ് സജീവനും രണ്ടാമത്തെ മകൾ സുജാതയും പറഞ്ഞതിനെ തുടർന്ന് അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിലാണ് തൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാരോപിച്ച് ഇളയ മകളായ ആശ ലോറൻസ് രംഗത്ത് വന്നത്. പിന്നീട് ശരീരം ആശുപത്രിക്ക് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് മകൾ ആശ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ലോറൻസ് ഇടവക അംഗമാണെന്നും പള്ളിയിൽ സംസ്കരിക്കണം എന്നുമായിരുന്നു ഹർജിക്കാരിയായ മകളുടെ ആവശ്യം. ശരീരം മെഡിക്കൽ കോളേജിന് നൽകുന്നതിനാവശ്യമായ രേഖകൾ ഇല്ലെന്നും ഹർജിക്കാരി കോടതിയിൽ പറഞ്ഞു. എം എം ലോറൻസിൻ്റെ മൃതദേഹം എങ്ങനെ സംസ്കരിക്കണമെന്നതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. സെപ്റ്റംബർ 21 കൊച്ചിയിൽ വെച്ചായിരുന്നു എം എം ലോറൻസിൻ്റെ അന്ത്യം. വാർദ്ധക്യകാല അസുഖത്തെ തുടർന്ന് കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ദീർഘകാലം സി പി എമ്മിൻ്റെ അനിഷേധനായ നേതാവായിരുന്നു സഖാവ് എം എം ലോറൻസ്. മകൾ ആശ ലോറൻസ് ഈ ഹർജി നൽകിയത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ വർഗീയ വിഷം തുപ്പുന്ന സംഘപരിവാർ അഭിഭാഷകൻ കൃഷ്ണരാജ് മുഖേനയാണ്. ഈ നീക്കത്തിന് പുറകിൽ സംഘപരിവാർ എന്ന് ലോറൻസിൻ്റെ മകൻ എം എൽ സജീവൻ പറയുന്നുമുണ്ട്. മരണശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടിരുന്നെന്നും മകൻ സജീവൻ പറഞ്ഞു. ലോറൻസ് ഒരിക്കലും ദൈവവിശ്വാസം ആയിരുന്നില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തർക്കത്തിന് പിന്നിൽ RSS ആണെന്നും തൻ്റെ സഹോദരി ആശ സംഘപരിവാറിൻ്റെ ഒരു ഉപകരണം മാത്രമാണെന്നും സജീവൻ പറയുന്നു. മൃതദേഹം മതാചാര പ്രകാരം സംസ്കരിക്കണമെന്നാണ് ആശയുടെ ആവശ്യം. ലോറൻസിനെതിരെ രംഗത്ത് വന്ന് നേരത്തെയും ആശ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകണമെന്ന് രേഖാമൂലം ലോറൻസ് എഴുതി നൽകിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പോലും ഇത് പരാമർശിച്ചിട്ടില്ലെന്നും ഹർജിക്കാരി ആശ കോടതിയെ അറിയിച്ചു. എന്നാൽ മൃതദേഹം പഠനാവശ്യത്തിനായി നൽകണമെന്ന് ലോറൻസ് വാക്കാൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് മറ്റു മക്കൾ കോടതിയെ അറിയിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്നലെ രാവിലെ 7 മുതൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു. ശേഷം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻ്ററിൽ എത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കൾ എം എം ലോറൻസിനെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മകൻ്റെ കല്യാണത്തിന് പോലും പള്ളിയിൽ കയറാത്ത സഖാവ് ലോറൻസിൻ്റെ ശരീരം പള്ളിയിൽ അടക്കം ചെയ്യുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നീതികേട് തന്നെയാണ്. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് രംഗത്തെത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങേയറ്റം വർഗീയത മാത്രം പറയുന്ന സംഘപരിവാറിൻ്റെ വക്താവാണ് ഈ വക്കീൽ കൃഷ്ണരാജ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രനിൽ പണ്ട് ശിവക്ഷേത്രമുണ്ടായിരുന്നു, അമേരിക്കക്കാർ അവിടെ ആളെയിറക്കി ആ പുണ്യക്ഷേത്രം തകർത്തു, അവിടെ പള്ളി പണിതു, ഇതിൻ്റെയൊക്കെ രേഖ ഇപ്പോൾ എൻ്റെ കയ്യിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ മാപ്പ് പറയിച്ച് കൃഷ്ണൻ വക്കീൽ അടങ്ങും. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. അത് കേട്ട് കൈയടിക്കാനും ഇവിടെ ആളുകൾ ഉള്ളപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല.